ഹായ് ഹലോ ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ മാത്സ് പാഠപുസ്തകത്തിലെ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ 132-ാം പേജിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ 1, എ ബി സി ഡി ഇവ അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകളോ അല്ലെങ്കിൽ അവയുടെ ന്യൂനങ്ങളോ ആയി എടുത്ത് എ മൈനസ് ബി മൈനസ് സി പ്ലസ് ഡി കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എ 1 എടുത്തു, ബി 2 എടുത്തു, സി 3 എടുത്തു, ഡി 4 എടുത്തു അല്ലേ. അടുത്തുള്ള 4 എണ്ണൽ സംഖ്യകളോ അല്ലെങ്കിൽ ന്യൂനസംഖ്യകളോ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എണ്ണൽ സംഖ്യകൾ എടുത്തു, അടുത്തുള്ളത് 1, 2, 3, 4 എന്നുള്ളത് എണ്ണൽ സംഖ്യകൾ എടുത്തുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാണാൻ പറഞ്ഞിട്ടത് എ മൈനസ് ബി മൈനസ് സി പ്ലസ് ഡി ആണ്. അപ്പോൾ എ 1 ആണ്, ബി 2 ആണ്, സി 3 ആണ്, ഡി 4 ആണ്. അപ്പോൾ 1 - 2 - 3 + 4 ആണ് എടുത്തത്. അപ്പോൾ 1 - 2 എത്രയാണ്? -1 ആണ് അല്ലേ. അപ്പോൾ -1 - 3 + 4 ആണ്. അപ്പോൾ -1 - 3 എത്രയാണ്? പ്ലസ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ 3 + 1 - 4 ആണ്. അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു, -4 ആണ്. -4 + 4 എത്ര കിട്ടി? 0 ആണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംഖ്യകൾ ഏതായാലും ഇത് 0 ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഇവിടെ 0 കിട്ടിയത് ബീജഗണിതം ഉപയോഗിച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എ സീക്വൽ ടു എക്സ്, ബി സീക്വൽ ടു എക്സ് പ്ലസ് 1, സി സീക്വൽ ടു എക്സ് പ്ലസ് 2, ഡി സീക്വൽ ടു എക്സ് പ്ലസ് 3 എന്നെടുക്കാം. എ മൈനസ് ബി മൈനസ് സി പ്ലസ് ഡി സീക്വൽ ടു എക്സ് മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 ആണ് വരിക. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഒഴിവാക്കിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് എക്സ് മൈനസ് 1 അല്ലേ. മൈനസിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ആവും, മൈനസ് 1 കൊണ്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ എന്താവും? മൈനസ് 1 ആവും. അതുപോലെ മൈനസ് എക്സ് മൈനസ് 2, പിന്നെ എക്സ് പ്ലസ് 3 എന്നുള്ളത് പ്ലസ് ആണ്. അപ്പോൾ അവിടെ ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മളവിടെ എക്സ് മൈനസ് എക്സും മൈനസ് എക്സ് എക്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തു. ബാക്കി അവിടെ കിട്ടിയത് എക്സ് മൈനസ് എക്സ് എത്ര? 0 ആണ്. അപ്പോൾ മൈനസ് 1 - 2 എത്രയാണ് പ്ലസ് ചെയ്യുമ്പോൾ? പ്ലസ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ 1 + 2 - 3 ആണ്, പ്ലസ് ഇട്ട് കൊടുത്തു. -3 + 3 എത്രയാണ്? 0 ആണ് കിട്ടുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ മൈനസ് ബി മൈനസ് സി പ്ലസ് ഡി എന്നതിനു പകരം എ പ്ലസ് ബി മൈനസ് സി മൈനസ് ഡി ആയാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് പ്ലസ് 3 എന്നെഴുതി. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ എക്സ് പ്ലസ് ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് പ്ലസ് 1 തന്നെ ആവും. പിന്നെ മൈനസിനെ എക്സ് കൊണ്ട് ഇൻറ്റ് ചെയ്യണം, മൈനസിനെ 2 കൊണ്ട് ഇൻറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് എക്സും മൈനസ് 2 കിട്ടി. മറ്റതും അതേപോലെ തന്നെ മൈനസ് എക്സും മൈനസ് 3 കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് എക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ മൈനസ് എക്സ് അല്ലേ, -1 - 3 ആണ് കിട്ടുക അല്ലേ. -1 - 3 എങ്ങനെയാണ് ചെയ്യുക? നെഗറ്റീവ് ആണ്. അപ്പോൾ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 + 3 - 4 ആണ്, മൈനസ് ഇട്ട് കൊടുത്തു. അപ്പോൾ -4 ആണ് ആൻസർ കിട്ടിയത്. 4-ാമത്തേത് എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി ആയാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് പ്ലസ് 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ എക്സ് മൈനസ് മൈനസിനെ 2 സൈഡിലും ഇൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ മൈനസ് എക്സ് സീക്വൽ ടു മൈനസ് എക്സ്, മൈനസ് 1 എത്രയാവും? -1 ആവും. പ്ലസ് എക്സ് മറ്റത് പ്ലസ് ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എക്സ് പ്ലസ് 2 മൈനസ് എന്നുള്ളത് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ -X - 3 ആവും അല്ലേ. മൈനസിനെ 2 സൈഡിൽ എക്സ് പ്ലസ് 3 എന്നുള്ള സ്ഥാനത്ത് ഇൻറ്റു ചെയ്യുമ്പോൾ -3 ആവും. അപ്പോൾ -2 + 2 - 2 എത്ര കിട്ടും? 2. മൈനസും പ്ലസ്സും ആണ്. അപ്പോൾ 2-ൽ നിന്ന് 1 കുറച്ചിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കിട്ടി. അപ്പോൾ 1 - 3 എത്രയാണ്? -2 ആണ് കിട്ടുക. ഇത്രയാണ് വീഡിയോ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.